വിദ്യ ആരംഭിക്കുന്ന ദിവസമാണ് വിജയദശമി. വിജയദശമി നാളിൽ വിദ്യാരംഭം കുറിക്കുന്നതിന് പ്രത്യേക മുഹൂർത്തം നോക്കേണ്ടതില്ല. മഹാനവമിയുടെ പിറ്റേ ദിവസമാണ് വിജയദശമി. അടുത്ത മാസം 8-നാണ് കുട്ടികളിൽ അറിവിൻ്റെ ആദ്യാക്ഷരം പകരുന്ന ഈ ദിവസം. പരിപാവനമായ ചടങ്ങുകളിലൊന്നാണ് വിദ്യാരംഭം. അനവധി കുരുന്നുകളാണ് വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം നൽകുക. വിജയദശമി ദിവസം അടുത്തതോടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. കുർബാനയും മാമോദീസയും സുന്നത്ത് കല്യാണമൊന്നും ഒരു പത്രം ഓഫീസിൽ നടത്താറില്ല. പിന്നെ എന്തിന് ഹിന്ദു കുട്ടികളുടെ എഴുത്തിനെടുത്ത് വിദ്യാരംഭം കണ്ട പത്രം ഓഫീസുകളിലൊക്കെ നടത്തണം എന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയരുന്ന ചോദ്യം. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബീന മനുവിൻ്റെ ചോദ്യം. എഴുത്തിനിരുത്തും വിദ്യാരംഭവും ക്ഷേത്രങ്ങൾ തന്നെ നടത്തണം, അതല്ലേ വേണ്ടത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ പോസ്റ്റിൽ പറയുന്നത്. ബീന മനു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ധാരാളം പേരാണ് കമൻ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം ഷെയറുകളും ലൈക്കുകളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ബീന മനുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ അനുകൂലിച്ചുള്ള കമൻറ്റുകളാണ് ഏറെയും വരുന്നത്. അത്തരം പ്രവൃത്തികളിലൂടെ മാധ്യമ സ്ഥാപനങ്ങൾ ഹിന്ദുമത ആചാരങ്ങളെ കളിയാക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കച്ചവട ചരക്കാക്കി വികൃതമാക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിനു പിന്നിലുണ്ട്. എന്നാൽ മാത്രമാണല്ലോ ഇക്കൂട്ടർക്ക് ഹൈന്ദവ ദൈവങ്ങളെ വികൃതമാക്കി വരയ്ക്കാനും ലേഖനങ്ങൾ എഴുതുവാനും പറ്റുകയുള്ളൂവെന്ന് വിമർശകർ പറയുന്നു. കാശ്മീരി പണ്ഡിറ്റിൻ്റെ അവസ്ഥയാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വരാൻ പോകുന്നതെന്നും സ്വന്തം സംസ്കാരം എന്താണെന്ന് അറിവില്ലാത്തവരായി നാം മാറിയെന്നും ചിലർ കമൻറ്റുകളിലൂടെ പരിതപിക്കുന്നു. ചൈനയുടെയും അമേരിക്കയുടെയും പിറകെ പോകുന്നവൻ, അവനെ വിറ്റ് കാശുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരും അവൻ്റെ കൈവെട്ടാനും കഴുത്തിറക്കാനും അവൻ്റെ പെൺമക്കളെ മതം മാറ്റി അവനെ മൃഗമാക്കി അടിമയാക്കി മാറ്റാൻ തുടങ്ങുന്ന മറ്റു മതസ്ഥരും, ഹിന്ദുവല്ല ജന്തു എന്നാണ് നിരാശയോടെ മറ്റൊരാൾ പ്രതികരിച്ചിട്ടുള്ളത്. ഹിന്ദുക്കൾ അവരവരുടെ ക്ഷേത്രങ്ങൾ കൊണ്ടുപോയി എഴുത്തിരുത്താൻ ശ്രമിക്കുന്നുവെന്നും കമൻറ്റുകളിലുണ്ട്. ശമ്പന്മാർ മറുപടി പറയണമെന്ന് കമൻറ്റിട്ടവരും കുറവല്ല. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരികമായ പ്രശസ്തി ഉള്ളവരെ കൊണ്ടും വിദ്യാരംഭം നടത്തുന്ന പ്രവണത തെറ്റാണെന്നാണ് ചിലരുടെ അഭിപ്രായം. കുട്ടികളുടെ അമ്മ, അച്ഛൻ, മറ്റ് കാരണവന്മാർ എന്നിവരാരെങ്കിലും ക്ഷേത്രത്തിലെ പുരോഹിതന്റെ കാർമ്മിതത്വത്തിൽ ചെയ്യുകയാണ് വേണ്ടതെന്നും ഇവർ പറയുന്നു. ഹിന്ദുക്കൾ ഈ വിജയദശമി ദിനത്തെങ്കിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ആദ്യാക്ഷരം കുറിക്കാൻ തയ്യാറാകണമെന്നും ചിലർ ആവശ്യപ്പെടുന്നു. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ വർഗീയവാദികളുടെ കാൽ കീഴിൽ അടിയറവ് വെച്ചാൽ നാളെ നമ്മുടെ മക്കൾ ഉൾപ്പെടുന്ന സമൂഹം അഭയാർത്ഥികളെ പോലെ മക്കളെ മാറിലതുക്കി തെരുവോരങ്ങൾ കഴിയേണ്ടി വരും. സനാതനധർമ്മം എല്ലാ മതത്തെയും ഉൾക്കൊള്ളും, പക്ഷേ മറ്റ് മതസ്ഥർ ഹിന്ദുമതത്തെ ഉന്മൂലനം ചെയ്യും. അതിനാൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോ ഹിന്ദുവിൻ്റെയും ധർമ്മമാണ്. ഹിന്ദുക്കളുടെ ആചാരം ഇല്ലായ്മ ചെയ്യുകയാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം. മാമ മാധ്യമങ്ങളുടെ അടക്കം ഗൂഢലക്ഷ്യങ്ങൾ പൊളിച്ചടക്കുന്ന ചോദ്യമാണ് ബീന മനു തൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഉന്നയിക്കുന്നത്. ഈ ചോദ്യം തന്നെയാണ് സാധാരണക്കാരായ ഹൈന്ദവരും കാലാകാലങ്ങളായി ചോദിക്കുന്നത്. ഹിന്ദു കുട്ടികളുടെ എഴുത്തിനിരുത്ത് ഇനിയും പത്രം ഓഫീസുകളിൽ തുടരുമോ എന്ന കാര്യം നാം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.